തിരുവനന്തപുരം പോത്തൻകോട് മുൻ പഞ്ചായത്ത് അംഗം ഭാര്യയുടെ മൂക്കറുത്തു. പോത്തൻകോട് പഞ്ചായത്തിലെ മുൻ അംഗം അനിൽകുമാറാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. അനിൽകുമാർ കസ്റ്റഡിയിലാണ്. ഗോകുൽ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗോകുൽ, എപ്പോഴായിരുന്നു സംഭവം, എന്താണ് നടന്നത്? സേതു, ഈ സംഭവം നടക്കുന്നത് കല്ലൂർ കുന്നുകോട് എന്ന പ്രദേശത്താണ്. പോത്തൻകോട് കല്ലൂർ കുന്നുകോടാണ്. ഇന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ ഭാര്യയും ഭർത്താവും 4 വർഷമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. 3 മക്കളടക്കമുള്ളവരെയും കൊണ്ട് ഈ ഭാര്യയാണ് കുടുംബം പുലർത്തി പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ഉണ്ടായത്. ഇന്നലെ മുതൽ ഇദ്ദേഹത്തിൻ്റെ ശല്യം ഇവർക്ക് നേരിടുന്നതായിട്ട് അവർ പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ യുവതിയെ ഭർത്താവ് ആക്രമിക്കുകയായിരുന്നു. 49 വയസ്സാണ് യുവതിക്ക്. ഇയാൾ മുൻ പഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറൊക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇവരെ കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് കത്തി വീശുകയായിരുന്നു. കത്തി വീശിയത് കഴുത്തിനാണ് വീശിയതെങ്കിൽ അവർ ഒഴിഞ്ഞു മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂക്കിലേക്ക് കൊള്ളുന്നതും. 15-ലധികം തുന്നിക്കെട്ടലുകളുണ്ട്. മൂക്കിൻ്റെ ഒരു ഭാഗം അറ്റ് പോകുന്ന തരത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം അവർ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഒപ്പം തന്നെ പോത്തൻകോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ്. പക്ഷേ ഇദ്ദേഹം ഇന്നലെ കേസെടുത്ത് ഇന്ന് തന്നെ ഒളിവിൽ പോയിട്ടുണ്ട്. ശരി ഗോകുൽ.